ഗുഡ് മോർണിംഗ് ഡെയിലി വീട്ടിലെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അയ്യോ, കണ്ണുപോലും വരുന്നില്ല. ഇപ്പോൾ സമയം ഇവിടെ 5 മണിയായി, രാവിലെ 5 മണി. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എണ്ണ പോകണ്ട, എന്നിട്ടും രാവിലെ ഇരുന്നേക്കുന്ന കാരണം നമുക്ക് രാവിലെ 5 അരയാകുമ്പോഴത്തേക്കും ഇവിടെ വരെ പോകണം. അപ്പോൾ അതിനു മുമ്പ് പെട്ടെന്ന് കുറേയൊക്കെ കാര്യം ചെറുപ്പഴ ചെയ്യണം, വീഡിയോസ് എടുക്കണം, എല്ലാം കൂടെ ഇതൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാക്സിമം ഞാൻ ചെയ്യാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്തു എന്ന് കാണാം. എൻ്റെ ഒരു ഡേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നാണ്. ഞാൻ കുറേ കാര്യങ്ങൾ വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. ദ ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ആൽമണ്ട്, ഇത് ഉണക്കമുന്തിരിയായിട്ട് തുറക്കച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കഴിക്കുന്നതല്ല, അപ്പം. അപ്പത്തിന് മാവൊക്കെ നമ്മൾക്ക് നമ്മൾ ചായ ഒന്നും വിടുന്നില്ല. രാവിലെ ആ സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് ഇതൊക്കെ കഴിക്കുന്നൊക്കെ ഉള്ളൂ. എന്നാലും നമ്മൾ റെഡി ആണോ, റെഡി ആവുന്നതിന് മുന്നായിട്ട് അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് വെച്ചിട്ട് പോവാം. അതാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചടപടയിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഗ്രീൻ പീസ് ഒന്ന് വേവിക്കണം. എന്നിട്ട് ജസ്റ്റ് കുളിക്കുന്നൊന്നുമില്ല, രാത്രി 11:30 പൂജ്യം. ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്, അടുക്കളയിലെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 11:30 കുളിച്ചു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പല്ല് തേച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് കാണാം. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ, നമ്മൾ പോകുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ മേടിക്കാൻ പോവുക. അതാണ് രാവിലെ എഴുന്നേറ്റ്. സാധാരണ പോലെ നമ്മൾ കവറോ, ഇവിടെ കവറല്ല, ഇവിടെ ക്യാനും കുപ്പിയിലൊക്കെയാണ് പാല് വരുന്നത്. ലുലുവിനോ അല്ലെങ്കിൽ നെസ്റ്റോ അങ്ങനെ കടയിൽ പോയി അങ്ങനെ മേടിക്കാനല്ല, പാൽ കറക്കുന്നിടത്ത് നമ്മൾ കാറ്റിൽ മാർക്കറ്റ്, ദുബായ് കാറ്റിൽ മാർക്കറ്റിൽ ഡയറക്റ്റ് പോയി പാൽ കറന്നെടുത്തു. നമ്മൾ കറക്കത്തില്ല, അവർ കറന്നു തരും, അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അത് 5:00 ഇടയ്ക്ക് ഇന്നലെ ലൈവായിട്ട് കറന്ന് തരത്തുള്ള എന്നാണ് കേട്ടത്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി റെഡി ആവും. നമുക്കറിയില്ല, നമുക്ക് അവിടെയും വീഡിയോ എടുക്കണം. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസിൻ്റെ റെസിപ്പി പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നേ ഉള്ളൂ. ഗ്രീൻ പീസ്, അതുപോലെ തന്നെ സവാളയും ഒരു പച്ചമുളകും, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഇട്ട് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിക്കും. ഞാൻ 2 വിസിലേ അടിക്കത്തുള്ളൂ, വേവിക്കാൻ വെക്കും. 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ റെഡി ആയിട്ട് വരാം. 2 വിസിൽ അടിച്ചിട്ടെ. അങ്ങനെ കുക്കറിൽ വെച്ച ഗ്രീൻ പീസ് വെന്തുമൊന്നുമില്ല കേട്ടോ. കുക്കറിൽ വിസിൽ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് പോകേണ്ടി വന്നു, സമയം ആയതുകൊണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ക്യാറ്റിൽ മാർക്കറ്റ്, ഇത് അൽക്കുസൈസിലുള്ള ദുബായിലെ ക്യാറ്റിൽ മാർക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻസായിട്ട് പിൻ ചെയ്തേക്കാം, കാണാത്തൊരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ പാല് മുട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ചായ ഇട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കട്ടെ. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിട്ടാണ് പോയത്, പക്ഷേ വിസിൽ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. പെട്ടെന്ന് വിസിലടിച്ച് വിശപ്പൊക്കെ ആയി, നമുക്ക് പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പോൾ വന്നിട്ട് നമ്മൾ ചായയൊക്കെ ഇടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മോർണിംഗിൽ നമ്മൾ ഉണക്കമുന്തിരിയും ആൽമണ്ടും ഒക്കെ കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക, അതിനകത്തിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് അതിനകത്തിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കയും കടുകും അതുപോലെ വറ്റൽമുളകും ഒക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് അത് തേങ്ങയും കുറച്ച് പെരുംജീരകവും കൂടെ അരച്ചതാട്ടോ, കുറച്ച് വെള്ളവും കൂടെ കൂട്ടി അരച്ചിട്ട് അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു, അതിനകത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചൊരു തിള വരുത്തുക. ഇത് ഇതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ, നമ്മുടെ റവ കൊണ്ടിട്ടുള്ള അപ്പമാണ്. എനിക്ക് മറ്റേ അരിയപ്പത്തേക്കാളും ഇഷ്ടം റവ കൊണ്ടുള്ള അപ്പമാണ്. അപ്പം അങ്ങനെ റവ കൊണ്ടിട്ടുള്ള അപ്പവും തയ്യാറാക്കി നമ്മൾ ഗ്രീൻ പീസ് കറിയും വെക്കുക അതിൻ്റെ കൂട്ടത്തിൽ. ഈ റവ കൊണ്ടുള്ള അപ്പം ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കണേ. അതാകുമ്പോൾ ഈ അരി കുതിർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചടപടയും ചെയ്യാം. അങ്ങനെ അതുമൊക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് അപ്പവും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്.
അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തിലേക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുക്കറിൽ തന്നെ ചോറ് വെച്ചു, പിന്നെ തലേദിവസത്തെ മീൻകറി അടുപ്പത്ത് കയറ്റി. ഇപ്പം ആദ്യം കാണിച്ചത് നമ്മുടെ ചീമച്ചക്ക, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒരു മെഴുക്കുപുരട്ടി, അത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ടിട്ട് മെഴുക്കുപുരട്ടിയാക്കാനുള്ള പ്ലാനാട്ടോ ഉച്ചക്കത്തേക്ക്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇത് നമ്മൾ ഹെയർ ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ആട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആ വേവിച്ച് വെച്ച മെഴുക്കുപുരട്ടി എണ്ണയിലിട്ട് കുറച്ച് സവാള ഇട്ട് കുരുമുളകോടിട്ട് ഞാനൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഊണ് പെട്ടെന്ന് തയ്യാറാക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഹെയർ ഓയിലൊന്ന് തലയിൽ പുരട്ട് ആ ഗ്യാപ്പിൽ കുറച്ച് നേരം ഞാൻ തലയിൽ വെക്കുക കേട്ടോ. നിങ്ങൾ ഞാൻ ഈ ഹെയർ ഓയിലിൻ്റെയൊക്കെ ഹെയർ ഓയിലല്ല, ആക്ച്വലി ഒരു സ്കാൽപ്പിലേക്കുള്ള ഒരു റെമഡിയാണ്. ഇത് ഞാൻ കമൻറ്റ് ബോക്സ് ഇട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ ചോറിനു മുന്നായിട്ട് തന്നെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു. ക്ലീൻ ചെയ്ത് തൂത്തും തുടച്ചിട്ടുണ്ട്. ഞാൻ തോർത്ത് മേത്തിട്ടേക്കുന്നത് മറ്റേ തലയിൽ വരട്ടേക്കുന്ന ഒരു ലൂസായിട്ടുള്ള ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടുള്ള സാധനമല്ലേ, അപ്പോൾ അത് മേത്തോട്ടാവണ്ടെന്ന് വെച്ച് തോർത്തൊക്കെ ഇട്ടേക്കും. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ഞാൻ തൂത്ത് തുടച്ചൊന്ന് വൃത്തിയൊക്കെ ആക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചോറുണ്ണാൻ പോയി. ചോറ് ഉരുളക്കിഴങ്ങും ചീമച്ചക്കയും കൂടെ മെഴുക്കുപുരട്ടി, മോര് കാച്ചിയത്, ഇത് അയില മീൻ ഫ്രൈ ചെയ്തത് തല ഭാഗം കേട്ടോ. ഇത് ഇന്നലത്തെ മങ്കടക്കറി. പിന്നെ ഊണെല്ലാം റെഡിയായി, ഇനി നമുക്ക് കഴിച്ചിട്ട് ബാക്കി ജോലിയിലേക്ക് കടക്കാം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളും ഉണ്ട്, പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് സന്ധ്യയപ്പം കുളിക്കുകയൊക്കെ ചേർത്ത് വിളക്ക് കത്തിച്ചു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ടായിരുന്നു, ക്ലിനിക്കിൽ പോകണമായിരുന്നു, പിന്നെ വേറൊരു സ്ഥലത്ത്. അത് രണ്ടും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലിനിക്കിലും പോയി വേറെ രണ്ട് മൂന്ന് സ്ഥലത്തും ഒക്കെ പോകണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മംസാർ ബീച്ചിലേക്ക് വന്നു. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയൊരു പരിപാടി നമ്മൾ നേരത്തെ ചെയ്യുമായിരുന്നു, പക്ഷേ കുറച്ച് നാളായിട്ട് ഈ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ഇറങ്ങത്തില്ലായിരുന്നു. എന്നാലും ഈ ഞങ്ങളിപ്പോൾ സന്ധ്യയ്ക്ക് ഒരു വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ബീച്ചിൽ കുളിക്കാൻ വേണ്ടി പോകും. ഇടയ്ക്കായിരുന്നു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, അപ്പം നമ്മൾ അത്ര ഉപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. അപ്പം ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ പോയി കുളിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ മുങ്ങിക്കിടക്കും കേട്ടോ. ഇവിടുത്തെ ബീച്ചിൻ്റെ ഒക്കെ പ്രത്യേകത, ചില സ്ഥലത്തൊക്കെ അധികം തിരകളൊന്നും കാണത്തില്ല, അപ്പോൾ നമുക്ക് ഇച്ചിരി ഇറങ്ങി ചെന്ന് കുളിക്കാനൊക്കെ പറ്റും. അതുപോലെ മംസാർ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ജോഗിങ്ങിനൊക്കെ ആൾക്കാർ ഒത്തിരി വരും, അതുപോലെ തന്നെ കുഞ്ഞ് പാർക്കുണ്ട്, പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുക. അതിൽ നമ്മൾ അധികം ആളൊന്നും ഇല്ലാത്ത സ്ഥല സ്പോട്ട് നോക്കി, അപ്പോൾ നമുക്ക് ഇച്ചിരി പ്രൈവറ്റായിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പ്രൈവറ്റ് എന്ന് പറയുന്നില്ല, അത് അവിടെ വന്നാലും ആളുണ്ട്, എന്നാലും ഇച്ചിരി ഒത്തിരി തിരക്കിൻ്റെ ഇടയിൽ നിന്ന് മാറി നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മംസാർ ബീച്ചിലെത്തി. അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു, അവിടെ ആൾ കുറവുള്ളടം, എന്നിട്ട് അവിടേക്ക് നമ്മൾ നടന്നു പോയിട്ട് അവിടെ ഞാൻ ഏകദേശം ഒരു 8:30 മറ്റിടത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ എന്നിട്ട് ഒരു 11 വരെ നമ്മൾ അവിടെ കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇരുട്ടായതുകൊണ്ട് അതുകൊണ്ട് വീഡിയോസിനൊന്നും അത്ര ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. കുറേ നേരം അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അൽബേക്കിലോട്ട് വന്നു. അൽബേക്കിൽ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടന് വേണ്ടി എനിക്ക് ഫലാഫലാണ് മേടിച്ചത്, വെജാണ് കേട്ടോ ഫലാഫൽ. ഇത് ചിക്കൻ ബ്രസ്റ്റും അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സാണ്, അതും പിന്നെ ഒരു ഐസ്ക്രീമും മേടിച്ചു. എന്നിട്ട് നേരെ വേഗം വീട്ടിലോട്ട് തന്നെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സുഖമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, സുഖമായിട്ട് കിടന്നുങ്ങി. എനിക്ക് തിരിച്ച് വരുന്നതൊന്നും അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, അത്ര ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു, അധികം കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും സാധാരണ എല്ലാവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ പിന്നെ കമൻസൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം, അതുവരേക്കും ബൈ.